എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് EVS വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേഷൻ്റെ ക്ലാസ് ഉണ്ടാകണമല്ലോ. ഇന്ന് ടീച്ചർ ചെയ്യാനായി പ്രധാനമായി മൂന്നാല് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത്, കൂട്ടുകാർക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെന്ന് എഴുതിച്ചേർക്ക്. വീട്ടു ജോലിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ വട്ട് ഐ ക്യാൻ ഡു ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. രണ്ടാമത്, കൂട്ടുകാരുടെ സ്വയമുള്ള ആഗ്രഹം ഇഷ്ടത്തെപ്പറ്റി എഴുതാനാണ്. നിങ്ങൾക്ക് ആരാകാൻ ഇഷ്ടം, എന്തുകൊണ്ട്, വട്ട് ഡു യു വാണ്ട് ടു ബിക്കം, വൈ. അത് കഴിഞ്ഞ് തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചൊരു കുറിപ്പെടുത്തുക. പ്രിപ്പയർ എ ഷോർട്ട്നെസ് ഓൺ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു മാഗസീനാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുക. ഒന്നാമത്തെ ചോദ്യം, വീട്ടു ജോലിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ വാട്ട് ഐ ക്യാൻ ഡു ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വീട്ടിൽ അമ്മയെ സഹായിക്കാം, തുണി മടക്കി വെക്കാം, ചെടിക്ക് വെള്ളം ഒഴിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, വീട്ടിൽ തുണി മടക്കി വെക്കാൻ സഹായിക്കും. രണ്ട്, പാത്രം കഴുകി വെക്കാൻ സഹായിക്കാം നമുക്ക്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ സഹായിക്കാം. അതുമല്ലെങ്കിൽ പൂന്തോട്ടം നനയ്ക്കാൻ നമുക്ക് അഥവാ കൂട്ടുകാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. തുണി മടക്കി വെക്കാം, പാത്രം കഴുകാം, പുസ്തകം അടുക്കി വെക്കാം, പൂന്തോട്ടം നനയ്ക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ കൂട്ടുകാർക്ക് ചെയ്ത് വീട്ടിൽ സഹായകരമാകാൻ സാധിക്കും. വട്ട് ഐ ക്യാൻ ഡു ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ടു ഫോൾഡ് ക്ലോത്ത്സ്, ടു വാഷ് ദി ഡിഷസ്, ടു അറേഞ്ച് ബുക്സ് ആൻഡ് മെറ്റീരിയൽസ്, ടു വാട്ടർ ദി ഗാർഡൻ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്ത് കൂട്ടുകാർക്ക് വീട്ടിലുള്ള ജോലികൾ സഹായിക്കാവുന്നതാണ്. സെക്കൻഡ് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരാകാൻ ഇഷ്ടമെന്ന് എന്തുകൊണ്ടെന്ന് എഴുതുക. വട്ട് ഡു യു വാണ്ട് ടു ബിക്കം, വൈ. ഇത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ചിലർക്ക് എഞ്ചിനീയർ ആകണം, ചിലർക്ക് ഡോക്ടർ ആകണം, ചിലർക്ക് നേഴ്സ്, അങ്ങനെ പലതുണ്ട്. ഒന്ന് രണ്ട് ഒരു ഉദാഹരണം നോക്കാം. ആരാകാനാണ് ഇഷ്ടം? അതിൻ്റെ അവിടെ ഉത്തരവായി നമുക്ക് ഡോക്ടറിൻ്റെ. എന്തുകൊണ്ടാണ്? എനിക്ക് ചുറ്റുപാടുമുള്ള രോഗികളെ പരിചരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതൊരു സാമൂഹിക സേവനമാണെന്നും പറയപ്പെടാറുണ്ട് ഡോക്ടറാകുമ്പോൾ. എക്സാമ്പിളാണ് ഡോക്ടർ. ഐ ലൈക്ക് ടു ട്രീറ്റ് ഇൽ പീപ്പിൾ അറൗണ്ട്. ഐ വിഷ് ടു ഡു എ സോഷ്യൽ സർവീസ് ടു കമ്മ്യൂണിറ്റി. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തൊഴിലിനെ പറ്റി എഴുതി അതിനെ കാരണവും എഴുതി ചേർത്ത് ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, തൊഴിലിൻ്റെ മാഹാത്മ്യം ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കുറിപ്പ് കിടപ്പുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരമായി നമ്മൾ നോക്കുന്നത്. ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും അത് ഭംഗിയായി നിറവേറ്റണം. കഴിവും പരിചയവും എല്ലാത്തരം തൊഴിലുകൾക്കും ആവശ്യമാണ്. എല്ലാ തൊഴിലും ഒരേപോലെ പ്രാധാന്യം ഉള്ളതാണ്. നാം ചെയ്യുന്ന ഏത് തൊഴിലും മഹത്വമുള്ളതെന്ന് അറിയുക, പ്രവർത്തിക്കുക. ഷോർട്ട് നോട്ടാണ്. വാട്ട് എവർ ബി ദ ഓക്കുപ്പേഷൻ, ചൂസ് ഇറ്റ് ഷുഡ് ബി ഡൺ വെൽ. നമ്മൾ ഏത് ജോലി ചെയ്താലും അത് ഭംഗിയായി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ആർ എസൻഷ്യൽ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഓക്കുപ്പേഷൻസ്. എല്ലാത്തരം ജോലികൾക്കും കഴിവും അതുപോലെ തന്നെ പ്രാവീണ്യം ആവശ്യമാണ്. ഓൾ ഓക്കുപ്പേഷൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ തൊഴിലും അതിൻ്റെ രീതിയിൽ ഏറ്റവും മഹത്കരമാണ്. നോ ദാറ്റ് എനി ഓക്കുപ്പേഷൻ വി ഡു ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് വർക്ക് അക്കോർഡിംഗ്ലി. നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലും മാഹാത്മ്യമുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്നിണങ്ങി ജോലി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഒരു മാഗസീൻ തയ്യാറാക്കാനാണ്. ഒക്കുപ്പേഷണൽ മാഗസീനാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. നാം ഈ പാഠത്തിൽ പലതരം തൊഴിലുകൾ പരിചയപ്പെട്ടു. അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അതുപോലെ തന്നെ തൊഴിൽ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഡൂയിങ് വർക്ക്സ് ഉണ്ട്. അതിൻ്റെ ചിത്രവും അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, കഥകൾ, പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തണം. അതായത് ഇതിൽ നമുക്ക് സോങ്സ് ഉണ്ടാക്കാം, ഹോങ്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊവേബ്സ് ഒക്കെ ചേർത്ത് ഒരു മാഗസീൻ ഉണ്ടാക്കാനാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട്. അവയും ചേർത്തിട്ട് കൂട്ടുകാർ പാട്ടും അഥവാ സോങ്സും കളക്ട് ചെയ്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.